കൊല്ലം കടക്കലിൽ ബി ജെ പി നേതാവിന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ രണ്ടു പേർ പിടിയിൽ. കയ്യിലിരുന്ന് പൊട്ടിയ വിഷ്ണുലാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് കസ്റ്റഡിയിലും കൂടെ ഉണ്ടായിരുന്ന വിശാഖ് കടക്കൽ പോലീസ് സ്റ്റേഷനിലുമാണ്. രണ്ടുപേരും സി പി എം പ്രവർത്തകരാണ്. കൊല്ലം കടക്കലിലാണ് ബി ജെ പി നേതാവിന്റെ വീടിന് നേരെ ബോംബെയർ നടന്നത്. ബി ജെ പി കടക്കൽ പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് രതിരാജന്റെ വീടിന് നേരെയാണ് ബോംബെയർ ഉണ്ടായത്. വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. ആ മുറിയിൽ ആരും കിടക്കാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സമയം തൊട്ട് എനിക്ക് നേരെ വധശ്രമങ്ങളും ബോംബെയറും ഒക്കെ നടന്നിരുന്നു. എൻ്റെ വാഹനം മറിച്ച്, അതുപോലെ തന്നെ എൻ്റെ കൂടെ വന്ന സ്ഥാനം അടുത്ത ബാറിലെ സ്ഥാനാർത്ഥിയും വണ്ടിക്കകത്തിട്ട് അടിക്കുകയും ഒക്കെ ചെയ്തു. എന്നിട്ടും പോലീസ് നടപടിക്രമങ്ങളൊന്നും എടുത്തില്ല. ഇപ്പോൾ ഇന്നലെ ഇലക്ഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് 10:30 സമയത്ത് എൻ്റെ വീട്ടിലൊരു ബോംബ് എറിഞ്ഞു. ആ ബോംബ് പൊട്ടി, എൻ്റെ ചില്ലുകളും ക്ലാസ്സുകളും എല്ലാം പൊട്ടി, അകത്ത് വീണു. അത് സൗണ്ട് കേട്ട് നമ്മൾ കൂടെ ഇറങ്ങി. അവരെ പിന്തുടർന്ന സമയത്ത് നമുക്ക് നേരെ രണ്ടാമതൊരു ബോംബ് എറിഞ്ഞു. ആ ബോംബ് അവരുടെ കയ്യിരുന്ന് തന്നെ പൊട്ടി. മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും രംഗത്ത് വരികയാണെങ്കിൽ അവരെ ഉന്മൂലനം ചെയ്യുന്ന നയമാണ് മാർക്സിസ്റ്റ് പാർട്ടി കടക്കൽ മേഖലയിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നാളുകളിൽ തുടരാനാണ് സി പി എമ്മിൻ്റെ ഭാവമെങ്കിൽ ശക്തമായ രീതിയിൽ ജനാധിപത്യ വിശ്വാസികളെ അണിനിരത്തിക്കൊണ്ട് ശക്തമായ രീതിയിൽ ബി ജെ പി പ്രതികരിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം തയ്യാറാകും. ബോംബെറിഞ്ഞവരെ പോലീസ് പിടികൂടി. ഇവർ സി പി എം പ്രവർത്തകരാണ്. എറിഞ്ഞയാളിന്റെ കയ്യിലിരുന്ന് ബോംബ് പൊട്ടിയതിനാൽ വിഷ്ണുലാലിനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കൂടെയുള്ള വിശാഖ് കടക്കലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രദേശത്ത് പോലീസ് ശക്തമായ സുരക്ഷയും ഏർപ്പെടുത്തി. ജനം, കൊല്ലം.